നേടാം എന്ന് ഞങ്ങളൊരു മാതൃക ആയിട്ട് കാണിക്കാൻ വേണ്ടി ഒരു ഫാർമേഴ്സ് ക്ലബ്ബിന് രൂപം കൊടുത്തു. അതാണ് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിജ്ഞാന വായനശാല, കൃഷി വിജ്ഞാന വായനശാലയായിട്ട് വന്നത്. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിച്ച് സ്ക്വാഷ്, ജാം, അച്ചാർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനമാണിത്. എന്തായാലും നമുക്കതൊന്ന് പോയി നോക്കാം. മെഡിക്കം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 56 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണിത്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് 20 സ്ത്രീകളോളം ഇവിടെ പണിയെടുക്കുന്നു. മാരി മാർക്കറ്റിംഗ് കമ്പനി വഴിയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നത്. സ്ത്രീ ശക്തി എന്ന ലക്ഷ്യമാക്കിയുള്ള ഔഷധ സസ്യകൃഷി പദ്ധതിയാണിത്. CBGRI 37 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഔഷധ സസ്യകൃഷിയുടെ ഈ നഴ്സറി ഒരുക്കിയത്. 5 പേർ വീതമുള്ള 40 ഗ്രൂപ്പുകളാണ് ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഔഷധ സസ്യകൃഷി നടത്തുന്നത്. ഈ നഴ്സറിയിൽ നിന്നുമാണ് ഇവർക്ക് ആവശ്യമുള്ള വിത്തുകൾ ലഭിക്കുന്നത്. 100 പഞ്ചായത്തുകളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിലെ ജനകീയ വിപ്ലവം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിച്ചാൽ തീവിലയ്ക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികൾ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഒഴിവാക്കാനാവുന്നതേയുള്ളൂ. ജൂറിയുടെ സമയമാണ്, നമുക്ക് നേരെ ജൂറിയിലേക്ക് പോകാം. കണ്ണൻ സാർ, കഴിഞ്ഞ 15 വർഷമായിട്ടാണ് ഈ കാർഷിക പദ്ധതികൾ നടപ്പാക്കി വരുന്നത് എന്ന് പ്രസിഡന്റ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുസ്ഥിരത നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ലോകം മുഴുവൻ അറിയുന്ന ഒരു കഥയാണ് കഞ്ഞിക്കുഴിയുടെ കഥ. അപ്പോൾ അത് ഒരു എന്താ പറയുക, വലിയ അതിശയോക്തിയില്ലാതെ പറഞ്ഞാൽ അത് ഒരു പഞ്ചായത്ത് തലത്തിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവം തന്നെയാണ്. അതേസമയം എനിക്ക് പിന്നെ പറയാനുള്ളത്, ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിലും ഈ പിന്നെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും പഞ്ചായത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. 19 ശിശു സൗഹൃദ ടോയ്ലറ്റുകൾ അംഗനവാടികളുണ്ടെന്ന്. എത്ര അംഗനവാടികളുണ്ട് ആകെ? ഇപ്പോൾ 28 എണ്ണമുണ്ട് സാറേ, നേരത്തെ 19 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയൊരു പുതിയതായി 9 എണ്ണം കൂടി ഇപ്പോൾ. അപ്പോൾ അവർക്കും കൂടി ഇത് വേണം. തീർച്ചയായിട്ടും അതിനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ സ്കൂളുകൾ എത്ര എണ്ണം ഉണ്ട്? സ്കൂളുകൾ 4 ആണ്, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം 4 സ്കൂളുകൾ. അത് ശരി. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു ഇത്, അതിൻ്റെ ഒരു കുറവായിട്ട് പറയുകയല്ല, അതൊരു വലിയ മെച്ചമായിട്ടാണ്. പക്ഷേ അതിൽ കുറേ കൂടെ ചെയ്യാൻ പറ്റുന്നത്, 5 വർഷം മുമ്പുള്ള ഒരു കണക്കനുസരിച്ച് 10,000 കുളങ്ങൾ അവരുടെ പഞ്ചായത്തിലുണ്ടെന്നാണ്. ആകെ 28,000 ജനസംഖ്യയാണുള്ളത് എന്ന് പറഞ്ഞാൽ 3 ആൾക്ക് ഒരു കുളം എന്നുള്ളതിൽ. പക്ഷേ പൊതുജലസ്രോതസ്സുകൾ എത്ര സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് നോക്കിയപ്പോൾ 18 എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അത് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പൊതുക്കുളങ്ങളാണ്, വലിയ 2 ഏക്കർ വരെ വരുന്ന വലിയ പൊതുക്കുളങ്ങളാണ് 18 എണ്ണം. ബാക്കി വ്യക്തികളുടെ ഇതാണ്. ഇപ്പം എനിക്ക് 50 സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 2-3 കുളം ഉണ്ടാകും. ആ കുളങ്ങൾ വെട്ടി സംരക്ഷിക്കും. 1 വർഷം 1,000 കുളം വീതം വെട്ടി സംരക്ഷിക്കുന്ന പദ്ധതികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായി നടപ്പിലാക്കി പോയി. അപ്പോൾ അവരുടെ സഹകരണത്തോടുകൂടി അവരുടെ കയ്യിലുള്ള കുളങ്ങളും വെട്ടി സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഒരിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത്, NREG തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വളരെയധികം സാധിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ അല്ല, ഒരു മിനിറ്റ്, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അതിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ യൂട്ടിലൈസേഷൻ നോക്കുമ്പോൾ കുറച്ച് പുറകോട്ടാണ്. 14 ദിവസമേ ആവറേജ് കിട്ടിയിട്ടുള്ളൂ എന്നാണ് കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരു ചെലവുമില്ല, മുഴുവൻ പൈസയും കേന്ദ്ര പദ്ധതിയിൽ നിന്ന് വരും. അപ്പോൾ ഈ ഒരു സാധ്യത വികസിപ്പിച്ചെടുക്കണം. ചിലപ്പോൾ എടുക്കാനുള്ള തയ്യാറെടുപ്പഴേ തുടങ്ങി കാണുമായിരിക്കും. തീർച്ചയായിട്ടും സാറേ, ഞങ്ങൾ നിർത്തണം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഞാൻ അംഗീകാരം വാങ്ങിച്ച സമയത്താണ് ഈ റിപ്പോർട്ട് തന്നത്.
ഇപ്പോ ഞങ്ങൾ ഈ വർഷം തന്നെ 1 കോടിയിൽ അധിക 1 കോടിയിലേക്ക് എത്തുകയാണ് ഈ മാർച്ച് 15 ഓട് കൂടി അതിന്റെ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോവാണ് ഒരു ദിവസം 2200 പേരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓരോ ദിവസവും അവിടെ ജോലിക്ക് നിന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിലങ്ങൾ ആകെ 745 ഏക്കറാണ് ആ 745 ഏക്കറും ഒരു സെന്റ് പോലും തരിച്ചിടാതെ മുഴുവൻ കൃഷിക്ക് ഉപയോഗമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതൊരു നല്ല വാർത്തയാണല്ലോ ഒരുപാട് നേട്ടങ്ങളുടെ കഥ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൂപ്പായിട്ട് ജൈവ കർഷകരുടെ എണ്ണം ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നത് മറ്റതെല്ലാം ജൈവ കർഷകരുടെ എണ്ണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഗ്രൂപ്പ് ജൈവ കർഷകരുടെ എണ്ണം ആദ്യമായിട്ടാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്നത് അത് വളരെ നല്ലൊരു ഇനിയിപ്പോൾ പഞ്ചായത്തിന് ഇനി എന്താണ് നേടാനായിട്ട് അവരുടെ ഭാവി പദ്ധതി എന്താണെന്നൊന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ കാർഷിക മേഖലയിൽ എല്ലാ രംഗത്തും ഞങ്ങളെ ഞങ്ങളുടെ അവിടെ കൃഷി ചെയ്യാൻ കഴിയുന്ന എല്ലാ പിന്നെ സാധനങ്ങളും ഫലപ്രദമായി കൃഷി ചെയ്യണം തരിശുരഹിത ഗ്രാമമായി പ്രഖ്യാപിക്കുക ഒരു ഇഞ്ച് സ്ഥലം പോലും തരിച്ചില്ലാത്ത ഒരു ഗ്രാമമായി പ്രഖ്യാപിക്കാൻ കഴിയണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു 3-4 മാസത്തിനകം അതിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിലം മുഴുവൻ കൃഷി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു പുരയിടം കൂടി അത്തരത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി കഴിയണം അതിൻ്റെ ഭാഗമാണ് ജനകീയ പച്ചക്കറി കൃഷി മാത്രമല്ല തെങ്ങ് കൃഷി നാളികേര വികസന ബോർഡുമായി ബന്ധപ്പെടുത്തി തെങ്ങ് കൃഷി പരിപോഷിപ്പിക്കുന്നതിന് നെൽകൃഷി പരമാവധി വ്യാപിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ ആയുർവേദ സസ്യ നേഴ്സറിയൊക്കെ ഇവിടെ കണ്ടു ആയുർവേദ സസ്യ ഔഷധ സസ്യ കൃഷി എല്ലാ വീടുകളിലേക്കും അതൊരു ക്യാമ്പയിനാണ് അതുപോലെ തന്നെ ഒരു സർവേ ഞങ്ങൾ നടത്തിയിട്ട് കൂടുതൽ സ്ഥലത്ത് ആയുർവേദ സസ്യങ്ങൾ കൃഷി ചെയ്യാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു അങ്ങനെ എല്ലാ കൃഷിയും പൂക്കൃഷി അടക്കം എല്ലാ വാഴക്കൃഷി പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒരു തരിശുരഹിത ഗ്രാമമായി ഞങ്ങളുടെ ഗ്രാമത്തെ മാറ്റി തീർക്കുന്നതിനായിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഞ്ഞിക്കുഴി വിപ്ലവത്തിൻ്റെ മണ്ണാണ് രാഷ്ട്രീയം വിപ്ലവം സാമൂഹ്യ വിപ്ലവം കാർഷിക വിപ്ലവം ഇപ്പോൾ ജൈവ വിപ്ലവം അങ്ങനെ അവിടുത്തെ ചുരിമണൽ ഒരുപാട് പേര് കേട്ടിരിക്കുന്നു ഇവിടെ ഈ വളരെ പേര് കേട്ടതാണ് അവിടുത്തെ ജൈവ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ അതിൻ്റെ മാർക്കറ്റിംഗ് അതിൻ്റെ വിപണി അവിടെ തന്നെ വിൽക്കുകയാണോ അതോ അതെന്താണ് അതിനുള്ള സംവിധാനം ഞങ്ങൾ അതിൻ്റെ വിപണി പിന്നെ കണ്ടെത്തുന്നതിന് PDS എന്ന് പറയുന്ന സംവിധാനം 247 പുരുഷ സ്വാശ്രയ സംഘങ്ങളുടെ ഒരു പഞ്ചായത്ത് തല ബോഡിയാണ് PDS ആ PDSന്റെ നേതൃത്വത്തിൽ ഒരു സ്ഥിരം വിപണനശാല നാഷണൽ ഹൈവേ തന്നെയുണ്ട് അതുകൂടാതെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വരുന്ന സമയത്ത് എറണാകുളം വൈറ്റില തൃപ്പൂണിത്തറ ആലപ്പുഴ കളക്ടറേറ്റ് ആലപ്പുഴ ടൗൺ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ സ്വന്തമായി വാഹനമുണ്ട് അതിനകത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ചെട്ടികുളങ്ങര ഉത്സവം നടക്കുന്നിടത്ത് ഞങ്ങളുടെ സ്റ്റാളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമല്ല വിപണനം എന്ന് പറയുന്നത് പ്രശ്നം ചില സ്ഥലത്തൊക്കെ ചില ഈ സീസൺ ടൈമിന് ചിലപ്പോൾ അധിക ഉൽപ്പന്നങ്ങൾ വരും ഞങ്ങൾക്ക് സംഭരിക്കാതിരിക്കാൻ പറ്റത്തില്ല തറവില പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ചെറിയ നഷ്ടം വരുന്നുണ്ട് അങ്ങനെ നഷ്ടം വരുന്നത് പഞ്ചായത്ത് നികത്തി കൊടുത്തുകൊണ്ട് കർഷകരെ സഹായിക്കുകയാണ് സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ നഷ്ടം വരുന്നത് പഞ്ചായത്തുകൾക്ക് കൊടുത്ത് PDSന് കൊടുത്ത് സഹായിക്കാമെന്നുള്ള നിലക്ക് അതിൻ്റെ ഓർഡർ ഇറക്കിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 വർഷമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചറിലാണ് ആ മറ്റ് അലൈഡ് സെക്ടേഴ്സ് ലൈക്ക് ആനിമൽ ഹസ്ബൻഡറി കാരണം കൃഷി നിങ്ങൾ ഇത്രയും ഫോക്കസ് ചെയ്യും ഇപ്പം പശുക്കൾ അങ്ങനത്തെ അതിൽ നിന്ന് നിങ്ങൾക്ക് വളം അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ തീർച്ചയായും ഉണ്ട് ഞങ്ങളെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ കാലാകാലങ്ങളായി ഈ പിന്നെ പശുക്കളെ കർഷകന് പലിശരഹിത ലോണായി കൊടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട് ഗ്രൂപ്പായി പല ഗ്രൂപ്പുകൾക്ക് സഹായം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം തന്നെ ഈ നടപ്പ് സാമ്പത്തിക വർഷം 785 ആടുകളെയാണ് ഞങ്ങളിപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഈ സാമ്പത്തിക ഈ റിപ്പോർട്ട് തന്നതിന് ശേഷമാണ് അത് വിതരണം ചെയ്തിട്ടുള്ളത് ഇവിടെ അപ്പോൾ അത് 78 ഗ്രൂപ്പുകൾക്കായിട്ട് എനിക്ക് ഒരു ചോദ്യം സ്ത്രീകളോടുണ്ട് കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകളുടെ സഹായം അവരാന്നല്ല SHG എന്ത് ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഞങ്ങൾക്ക് വളരെയധികം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലേക്ക് വരുവാനും ഓരോരുത്തരുടെയും ഓരോ കുടുംബത്തിലെ അംഗങ്ങളുടെയും വരുമാനം വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ വരുമാനം മാത്രമേ ഉള്ളോ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ ഒത്തിരി മാറ്റങ്ങൾ സംഭവം വന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങളെയും കൂടെ പങ്കാളികളാക്കുന്നുണ്ട് ഔഷധ ചെടികളുണ്ട് വളരെ നന്നായിരിക്കുന്നു അത് പിന്നെ അതിന്റെ വിപണനം മാർക്കറ്റിംഗ് എങ്ങനെയാണ് സാധിക്കുന്നത് അതിനൊരു ഔഷധ സസ്യ കൃഷി നടത്തുന്ന ആൾക്കാരുടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവര് ഈ കർഷകരിൽ നിന്ന് അവർ കൊണ്ടുവരുന്ന സാധനം സംഭരിച്ച് വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരാ വാങ്ങിക്കുന്നത്
പിന്നെ ഇപ്പോ ഞങ്ങൾ അവിടെ ലോക്കൽ മാർക്കറ്റിലാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പൊ ഔഷധി ഔഷധി